സിഗരറ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും ഒക്കെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന കാര്യം പരസ്യം ചെയ്ത് അതേ വസ്തുക്കൾ തന്നെ വിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള വസ്തുക്കളാണ് ഇതൊക്കെ എങ്കിൽ പോലും നിയമപരമായി ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള തടസ്സവും നമ്മുടെ നാട്ടിലില്ല. ചില മേഖലകളിൽ പുകവലിയോ മദ്യപാനമോ പാടില്ല, പൊതുസ്ഥലത്തിന് മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്, അതൊക്കെ പാലിക്കണം. അല്ലാതെ ഒരു സ്വകാര്യ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ പുകവലിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് വിവിധ തലത്തിൽപ്പെടുന്ന മത്സരാർത്ഥികളാണ് എത്തുന്നത്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തന്നെ മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. ബിഗ് ബോസ് ഹൗസിനകത്ത് നിലവിൽ മദ്യമൊന്നും സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും സിഗരറ്റുകൾ ആവശ്യത്തിനനുസരിച്ച് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ പുകവലി ഇഷ്ടപ്പെടുന്നവർ പുകവലിക്കാറുമുണ്ട്. ചിലർ അത് തുറന്ന് പറയുന്നതിന് മടി കാണിക്കും, ചിലർ പരസ്യമായി തന്നെ പുകവലിക്കാൻ മടിയില്ലാത്തവരുമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ജനം കാണുന്ന ഒരു ഷോയാണ്. ഇത്തവണത്തെ സീസണിനെ സംബന്ധിച്ച് 24 മണിക്കൂറും സ്ട്രീമും ചെയ്യുന്നുണ്ട്. അത്തരമൊരു ഷോയിൽ താനൊരു പുകവലിക്കാരിയാണ് എന്നത് കുടുംബമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിയരുതെന്ന് കരുതി മറച്ചു വയ്ക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തത നൽകാൻ സാധിക്കില്ല. സ്വകാര്യത എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും ബിഗ് ബോസ് പോലുള്ള ഷോയ്ക്കകത്ത് സ്വകാര്യതയ്ക്ക് സ്ഥാനമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഡെയ്സിയാണെങ്കിലും ഇപ്പോൾ നിമിഷയാണെങ്കിലും പുകവലി കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പക്ഷേ പ്രേക്ഷകനെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അവർ സിഗരറ്റ് വലിക്കുന്നത് അവരൊരു കുറവായിട്ട് കാണുന്ന എന്താണ്, പൊതുസമൂഹം അറിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അവർ അതിനകത്ത് വലിക്കാതിരിക്കാം. കാരണം വെച്ചാൽ അതൊരു 24 മണിക്ക് സ്ട്രീം ചെയ്യുന്ന മുഴുവൻ ക്യാമറകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ സിഗരറ്റ് വലിക്കുന്ന സ്വാഭാവികമായും പ്രേക്ഷകർ അറിയും, അതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട് ബ്ലെസ്ലിയുമായി ഒരു തർക്കത്തിന്റെ നിമിഷ പോയിരുന്നു. നിമിഷയുടെ തർക്ക വിഷയം എന്ന് പറയുന്നത് നിമിഷ സിഗരറ്റ് വലിക്കും എന്ന കാര്യം ബ്ലെസ്ലി ലാലേട്ടനോട് പറഞ്ഞു എന്നതാണ്. എലിമിനേഷൻ റൗണ്ടിന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ വന്ന സമയത്ത് ബ്ലെസ്ലിയോട് മോഹൻലാൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവത്തെ പറ്റി ചോദിക്കുമ്പോൾ സിഗരറ്റ് വലിയാണെന്നും അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിന്റെ നിമിഷയുടെ പേര് ബ്ലെസ്ലി പറയുകയും ചെയ്തു. ഇത് അന്ന് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും ഇതിനെ പറഞ്ഞ് ബ്ലെസ്ലിയോട് പ്രകോപനപരമായി സംസാരിക്കുകയാണ് നിമിഷ. അപ്പോൾ ബ്ലെസ്ലി വളരെ സംയമനത്തോടെയാണ് സംസാരിക്കുന്നത്. ബ്ലെസ്ലി പറഞ്ഞ ലാലേട്ടനോട് ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, ഇനിയും ലാലേട്ടൻ ചോദിച്ചു ഞാൻ ഉത്തരം പറയും. എന്തായാലും ഇതിന്റെ പേരിൽ നിമിഷ വെറുതെ കിടന്ന തർക്കിയാണ് ബ്ലെസ്ലിയോട്. ഒടുവിൽ ക്യാപ്റ്റൻ തിരിച്ചു തന്നെ ഇടപെട്ടു. അത് ബ്ലെസ്ലിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്, അത് നമുക്കിങ്ങനെ മാറ്റാൻ സാധിക്കും. ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നിന്നെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ രീതിയിൽ വീണ്ടും തർക്കിക്കുകയാണ് നിമിഷ ചെയ്യുന്നത്. ജാസ്മിൻ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും നിമിഷ അടങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സിഗരറ്റ് വലിക്കുന്ന കാര്യം ലാലേട്ടനോട് പറഞ്ഞു തന്നത് മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിലെ കാഴ്ചകളൊക്കെ 2 ദിവസം സീക്രട്ട് റൂമിനകത്ത് ഇരുന്നതിന് ശേഷം അത് കണ്ടതിനടിസ്ഥാനത്തിൽ പലരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്ന ലക്ഷ്യത്തിലൂടെ തന്നെയാണ് നിമിഷം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്യമായിട്ട് നടന്ന കാര്യങ്ങളോ കേട്ട കാര്യങ്ങളോ ഒന്നും പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഇൻഡയറക്റ്റായി ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുകയാണ് നിമിഷ എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും സിഗരറ്റ് വലിയുടെ പേരിൽ ഇത്രയും വലിയ തർക്കങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് വളരെ കൗതുകത്തോടെയാണ് എല്ലാവരും കണ്ടിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.